നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം മരിച്ച ഇന്ത്യൻ വംശജയ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അനുകൂല വിധി എൻ എച്ച് എസുമായുള്ള നിയമ പോരാട്ടത്തിനിടെ മരിച്ച ഇന്ത്യൻ വംശജിയ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അനുകൂല കോടതി വിധി അപൂർവമായ മൈറ്റോകോണ്ട്രിയിൽ ഡിസോർഡർ ബാധിച്ച സുദീക്ഷ തിരുമലേഷിന്റെ ചികിത്സയെ സംബന്ധിച്ചുള്ള തർക്കമാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ബമിഹാം എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റുമായുള്ള നിയമയുദ്ധത്തിലേക്ക് രക്ഷിതാക്കളെ നയിച്ചത് കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി സുദീക്ഷയുടെ മാതാപിതാക്കളായ തിരുമലേഷ് ഹേമചന്ദ്രനും രേവതിയും വ്യക്തമാക്കി സുധീക്ഷയുടെ മരണശേഷമാണെങ്കിൽ പോലും കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള അവസരം നൽകിയതിനും തെറ്റായ തീരുമാനങ്ങൾ റദ്ദാക്കിയതിനും തങ്ങൾ നന്ദിയുള്ളവരാണെന്ന് അവർ വ്യക്തമാക്കി സംശയത്തിന്റെ പേരിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ഇരുപത്തിരണ്ട് വർഷം ജയിൽ ശിക്ഷ നാൽപ്പത്തിയാറുകാരനായ അമിനാൻ റഹ്മാനാണ് ഇരുപത്തിനാലുകാരി ഭാര്യ സുമാബീഗത്തെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ സ്കാർപ്പ് ഉപയോഗിച്ച് ശ്വാസം ിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി തേംസ് നദിയിൽ വലിച്ചെറിയുകയാണ് ചെയ്തത് കാമുകനായ ഇരുപത്തിനാലുകാരൻ ഷാഹിൻ മെയ്യെ വീഡിയോ കോൾ ചെയ്ത കൃത്യങ്ങൾക്ക് സാക്ഷിയാക്കുകയും ചെയ്തു ഈസ്റ്റ് ലണ്ടൻ ഡോക്ട് ലാൻഡിലെ ഫ്ളാറ്റിൽ ബീഗത്തിന്റെ ചലനമറ്റ ശരീരം കിടക്കുന്നത് ഉൾപ്പെടെ വീഡിയോ കോളിൽ കാണിച്ചു നീ കാരണമാണ് എല്ലാം സംഭവിച്ചത് എന്ന് റഹ്മാൻ മീയോട് ആക്രോശിച്ചു രണ്ടും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് അമ്മയെ സ്യൂഡ് കേസിലാക്കിയത് ഇതിനുശേഷം പെട്ടി നദിയിൽ ഉപേക്ഷിച്ചു പത്ത് ദിവസത്തിന് ശേഷം തെയിംസിന്റെ കരയിൽ പെട്ടി അടിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയത് അമ്മയെ കൊലപ്പെടുത്തിയതിന് സാക്ഷിയായ മകൻ ഇത് എന്തോ കളിയാണെന്ന് കരുതി പുതപ്പിച്ച ഷീറ്റിനടിയിൽ ഒപ്പം കയറിക്കിടന്നു കുട്ടിയെ ഒപ്പം കൂട്ടിയാണ് റഹ്മാൻ സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചത് ചെറിയ കുട്ടിയുടെ മനസ്സിൽ അമ്മയുടെ കൊലപാതകം ഏകാലവും മാനസികമായ മുറിവായി നിലകൊള്ളുമെന്ന് കോടതി നിരീക്ഷിച്ചു സംഭവത്തിൽ ചുരുങ്ങിയത് ഇരുപത്തിരണ്ട് വർഷത്തെ ജയിൽ ശിക്ഷയാണ് റഹ്മാൻ ജഡ്ജ് വിധിച്ചത് തന്റെ പ്രായത്തിലുള്ള ഒരാൾക്കൊപ്പം പുതിയ ജീവിതം ആരംഭിക്കാനുള്ള ബീകത്തിന്റെ മോഹമാണ് അവസാനിപ്പിച്ച് കളഞ്ഞതെന്ന് കോടതി വ്യക്തമാക്കി ഋഷി സുനക് പിന്മാറുന്ന ടോറി നേതൃസ്ഥാനത്തേക്ക് എത്താൻ ആറുപേർ മത്സരരംഗത്ത് ബ്രിട്ടനിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൺസർവേറ്റീവ് പാർട്ടിയെ നയിച്ച ഋഷി സുനക്കിന് പിൻഗാമിയാകാൻ ഇന്ത്യൻ വംശജിയായ പ്രീതി പട്ടേലും മത്സരരംഗത്തുണ്ട് മൂന്ന് മാസത്തെ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം നവംബർ ഒന്നിന് നേതാവിനെ പ്രഖ്യാപിക്കും അതുവരെ ആക്ടിംഗ് ലീഡർ സ്ഥാനത്ത് ഋഷി സുനക് തുടരും കേവലം നൂറ്റി ഇരുപത്തിയൊന്ന് എം പിമാരിലേക്ക് പാർലമെന്റിന്റെ സാന്നിധ്യം ിപ്പോയ റ പ്രതിപക്ഷം എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിഷമിക്കും ഈ സാഹചര്യത്തിൽ നേതൃത്വത്തിലേക്ക് വരുന്നവർ ആരായാലും കനത്ത വെല്ലുവിളികളാകും മുന്നിലുണ്ടാകുക മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ വീണ്ടും നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല മത്സര താൽപ്പര്യം അറിയിച്ച ആറുപേരിൽ ഏറ്റവും കൂടുതൽ പിന്തുണ എം പിമാരിൽ നിന്ന് ലഭിക്കുന്ന നാലു പേർക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ അംഗങ്ങളോട് സംബന്ധിക്കാൻ അവസരം ലഭിക്കും പിന്നീട് ഇവരിൽ നിന്നും രണ്ടുപേരെ എം പിമാർ വോട്ടെടുപ്പിലൂടെ അവസാന സ്ഥാനാർത്ഥികളായി കണ്ടെത്തും ഇവരിൽ ഒരാളെയാകും പുതിയ ലീഡറായി കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ തിരഞ്ഞെടുക്കുക ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരിക്കും അവസാന റൗണ്ട് വോട്ടെടുപ്പ് നാലു വർഷത്തിന് ശേഷം രാജ്യത്ത് ആദ്യമായി ബേസിക് പലിശ നിരക്ക് കുറച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇന്നലെ ചേർന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ നിർണായകമായ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗമാണ് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് ഒട്ടേറെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ആശ്വാസകരമായ ഈ തീരുമാനം ബാങ്ക് കൈക്കൊണ്ടത് വരും മാസങ്ങളിൽ ഇനിയും പലിശ നിരക്ക് കുറഞ്ഞേക്കുമെന്ന ശുഭസൂചന നൽകുന്ന ഒരു തീരുമാനമാണിത് കാൽ ശതമാനത്തിന്റെ കുറവ് മൂലം മോർഗേജ് തിരിച്ചടവിലും മറ്റും കാര്യമായ കുറവ് അനുഭവപ്പെടുക ഇല്ലെങ്കിലും പുതിയ മോർഗേജുകളുടെയും റീമോർഗേജുകളുടെയും ട്രെൻഡ് നിശ്ചയിക്കാൻ ഈ തീരുമാനം ഉപകരിക്കും ഒൻപതംഗ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബേലി ഉൾപ്പെടെ അഞ്ചു പേർ പലിശ പലിശ കുറയ്ക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ പേർ പലിശ അതേപടി നിലനിർത്തണമെന്ന അഭിപ്രായക്കാരായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് അറുന്നൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് അനാരോഗ്യം അടക്കമുള്ള സ്വാഭാവിക കാരണങ്ങളും അസ്വാഭാവിക മരണങ്ങളും അടക്കമുള്ള പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് കാനഡ യുഎസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ കാനഡയിൽ ആകെ മരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ്റി എഴുപത്തി രണ്ടാണ് ഇതിൽ ഒൻപത് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയായിരുന്നു യു എസിൽ നൂറ്റി എട്ട് പേരും ബ്രിട്ടനിൽ അൻപത്തി എട്ട് പേരും ഓസ്ട്രേലിയയിൽ അൻപത്തി ഏഴും റഷ്യയിൽ മുപ്പത്തിയേഴ് പേരും ജർമ്മനിയിൽ ഇരുപത്തിനാല് പേരും ഇറ്റലി ി യുക്രൈൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ പതിനെട്ട് പേർ വീതവുമാണ് മരിച്ചത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ യു കെയിലെ ഷൂസ്ബെറിയിലെ മലയാളി നഴ്സിന്റെ ഏഴംഗ കുടുംബവും മുണ്ടക്കയിലെ തോട്ടം തൊഴിലാളികളുടെ കുടുംബത്തിൽ നിന്നും നഴ്സിംഗ് പാസ്സായാണ് ഹർഷ യു കെയിലെത്തിയത് നാട്ടുകാരാണ് അധികൃതരെ യു കെയിലുള്ള ഹർഷയുടെ കാര്യം പറയുന്നതും കുടുംബത്തെ കാണുന്നില്ല എന്ന് അറിയിച്ചതും ഹർഷയുടെ അച്ഛനും അമ്മയും അടക്കം ഏഴുപേരെയാണ് കണ്ടെത്തേണ്ടത് ഹർഷയുടെ വീടിരുന്ന സ്ഥലത്ത് ഒരു പാറക്കല്ല് മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇത്തരത്തിൽ ഒട്ടേറെ വീടുകളാണ് വെള്ളാർമലയിലും മുണ്ടക്കയിലും ഒക്കെ ഇല്ലാതായിരിക്കുന്നത് ഇന്നത്തെ വാർത്തകൾ ഇതോടുകൂടി അവസാനിക്കുന്നു നന്ദി നമസ്കാരം